ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോഷ്യസ് ഇൻ വ്ളോഗ്. ഇന്ന് നമ്മൾ ഒരു ഇൻഫോർമേഷനാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ആണെങ്കിൽ നമ്മൾ അധികവും ഓട്ടോമാറ്റിക് വണ്ടികളാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന വണ്ടി ടൊയോട്ട ക്യാമറിയാണ്, 2006 മോഡൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ഗിയർ സിസ്റ്റം വരുന്നത് ഓട്ടോമാറ്റിക് ആണ്. ഇതിൻ്റെ ഇവിടെ ഒരു സ്വിച്ച് കാണാം, കണ്ടില്ലേ? ഈ ഒരു സ്വിച്ച് എന്തിനാന്ന് പലർക്കും അറിയില്ല, എനിക്കും അറിയില്ലായിരുന്നു. ഈ ഒരു സ്വിച്ച് നോക്കുമ്പോൾ നമുക്ക് സ്ക്രീനിലൊരു കണ്ട ഒരു ഓ ബാർ ഡി ഓഫ് എന്നൊരു ചിഹ്നം വരുന്ന കണ്ടില്ലേ? ഇത് സ്വിച്ച് നോക്കിക്കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. ഇത് എന്തിനാണെന്നാണ് ഇനി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്വിച്ച് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ വണ്ടിയുടെ പവർ കൂടും. പവർ കൂടുന്ന വെച്ചാൽ നമ്മൾ ടോപ്പിൽ ഫോർത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തേർഡിലേക്ക് ഗിയറിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുന്നത്. ഇത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പുള്ളിങ് കിട്ടും വണ്ടി. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വിച്ച് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ഇതിങ്ങനെ ഓണായി കിടന്നാൽ നമ്മൾ വണ്ടി നമ്മളൊരു ഫോർത്ത് പോകേണ്ട ഒരു സ്ഥലത്തും നമ്മൾ ഈ ഒരു സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ അധികം എണ്ണ ചിലവായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു ചിഹ്നം എപ്പോഴും മീറ്ററിൽ ഉണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതുണ്ടെങ്കിൽ ഇത് ഓഫാക്കി വെക്കുക. പിന്നെ നമ്മൾ ഇത് പരമാവധി നമുക്ക് യൂസ്ഫുൾ വരുന്നത് ഓവർടേക്കിംഗ് ടൈമിലാണ്. ഓവർടേക്കിംഗ് ടൈമിൽ നമുക്ക് വണ്ടി കുറച്ചും കൂടെ പുള്ളിങ്ങായിട്ട് പോകണമെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സ്പീഡിൽ പോവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മറ്റൊരു ഇൻഫോർമേഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.